ഭക്ഷണം തുടങ്ങി സി സി ഭക്ഷണം തരാതിരിക്കുന്നു, ഭക്ഷണ സാധനങ്ങൾ തരാ, ഇതൊക്കെ ഞാൻ പല സ്ഥലത്തും പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു വസ്തുവും എനിക്കിവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു സ്ഥലവും ഒരു പൊതുവായിട്ടുള്ള ഉപയോഗം എല്ലാം അണ്ടർ ലോക്കിലാണ്. പക്ഷേ പീഡനങ്ങൾ അങ്ങനെ ഒന്നും കൊണ്ട് അങ്ങ് തീരുവല്ല, തീരുമായിരുന്നേ പിന്നെ നമുക്ക് അതിനോട് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു എങ്ങനെയെങ്കിലും. പക്ഷേ ഇപ്പോൾ ഒരു വളരെ അടിയന്തരമായിട്ടും പിന്നെ എനിക്ക് രംഗത്തേക്ക് വരേണ്ടുന്ന ഒരു സാഹചര്യമാണ്, ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തുന്ന, എന്നെ ദ്രോഹിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതോടുകൂടി അവസാനിപ്പിക്കുകയും കോടതി വിധിയെ മാനിക്കുകയും അതനുസരിച്ച് എന്നെ ഒരു വ്യക്തിയായിട്ട്, ഒരു സിസ്റ്ററായിട്ട്, ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണുകയും അവരനുഭവിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ ഈ മഠത്തിലും ഈ മഠത്തിൻ്റെ പറമ്പിലും സ്വന്തമായിട്ടുള്ള ഈ സ്ഥലത്തു നിന്ന് എനിക്കും അവകാശപ്പെട്ടതാണ്. ഞാൻ ഗവൺമെൻറ് തലത്തിലും പോലീസ് വിഭാഗത്തിലുമൊക്കെ വളരെ ഇടങ്ങളിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ മുറിയുടെ, എൻ്റെ കുളിമുറിയുടെയും ഭാഗത്തായിട്ട്, ഞാൻ കിടക്കുന്ന മുറിയുടെയും കുളിമുറിയുടെയും ഭാഗത്തായിട്ട് രണ്ട് ക്യാമറകൾ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഈ രണ്ടാഴ്ച മുമ്പ് ഒരെണ്ണം കൂടി കൊണ്ടുവന്ന് വെച്ചു, ഒരു 2 മീറ്റർ അകലത്തിൽ. എന്താണ് അതിൻ്റെ ഉദ്ദേശം, എന്ത് ദുരുദ്ദേശമാണ് ഇതിനകത്തുള്ളത്? പെട്ടെന്ന് നമുക്കറിയാലോ, നമ്മുടെ എൻ്റെ മുറിക്ക് ഉള്ളിലല്ല ബാത്റൂം സംവിധാനം ഉള്ളത്, എൻ്റെ മുറി ജസ്റ്റ് പുറത്താണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കുളിമുറിയിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കയറി വരുമ്പോഴേ രാത്രിക്കും ഒക്കെ നമ്മൾ ഫുൾ ഡ്രസ്സിൽ, നമുക്കറിയാമല്ലോ കുറച്ചൊക്കെ നമ്മൾ, നമ്മുടെ വീടല്ലേ, നമ്മുടെ വീട്ടിലെ ആനുകൂല്യം നമ്മൾ ഉപയോഗിക്കുമല്ലോ. പക്ഷേ 2 ക്യാമറകളാണ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത്.